വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് വളരെ മനോഹരമായ ഒരു വീടിൻ്റെയും വിശേഷങ്ങളുമായിട്ടാണ്. ഈ വീടുള്ളത് കൊല്ലം ജില്ലയിൽ അയത്തിലാണ്. ഇത് സിയാദ് റസിയ ദമ്പതികളുടെ വീടാണ്. വളരെ മനോഹരമായ ഒരു എക്സ്റ്റീരിയറും അതിലും മനോഹരമായ ഇൻറ്റീരിയറും ഒക്കെയാണ് ഈ വീടിൻ്റെ പ്രത്യേകത. ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത് ഗ്രേ ബ്രിക് ഡിസൈനേഴ്സാണ്. വളരെ ഭംഗിയായിട്ടാണ് കേട്ടോ ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ വർക്കുകളും, അതുപോലെ തന്നെയാണ് എക്സ്റ്റീരിയറും ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയുള്ളൊരു കോണ്ടംപററി സ്റ്റൈലിലാണ് ഇതിൻ്റെ എലിവേഷൻ വന്നിരിക്കുന്നത്. അതുപോലെ ഭംഗിയുള്ള ചെറിയ ലാൻഡ്സ്കേപ്പിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കാണാം. വെൽക്കം ടു അവർ വീഡിയോ. ഇവിടെ കാർ പോർച്ചിൽ ചെയ്തിരിക്കുന്നത് ടെൻസൈൽ റൂഫിംഗ് ആണ്. ഈ ഒരു ടെൻസൈൽ റൂഫിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു നാച്ചുറൽ ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യത്തില്ല. അതുപോലെ ഇമ്പോർട്ടഡ് ഫാബ്രിക്സ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. നമുക്കിത് ട്രാൻസ്പെയറൻ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ താഴോട്ട് നമ്മുടെ മുകളിൽ വീണെടുക്കുന്ന ചെളിയും ഇലകളും ഒന്നും കാണാൻ പറ്റില്ല. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത് തന്നെയാണ്. അതുപോലെ താഴ്ഭാഗത്തായിട്ട് ചൂട് വരത്തില്ല. പിന്നെ നമ്മുടെ വീടിൻ്റെ ആ ഒരു ആർക്കിടെക്ചർ ബ്യൂട്ടി നശിപ്പിക്കാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാർ പോർച്ച് കൂടിയാണ്. ഇവിടെ മുറ്റത്തൊക്കെ തന്നെ നാച്ചുറൽ സ്റ്റോൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്, ഫിക്സഡ് ഗ്ലാസ് ആണ്. ഇവിടെയായിട്ടൊരു വാട്ടർ ഫൗണ്ടൈൻ ചെയ്തിട്ടുണ്ട്. നമുക്കകത്തൊരു ബേ വിൻഡോ ഒക്കെ വരുന്നുണ്ട്. പുറത്തു നിന്നും അകത്തു നിന്നും നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലാണിത് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ സിറ്റ് ഔട്ട് പോർഷൻ. ആ ഒരു വോളിൽ ഫുള്ളായിട്ട് വുഡ് കൊണ്ടുള്ള പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അവിടെ ആ ഒരു മൂന്ന് പാളി വിൻഡോസ് ആണ് വരുന്നത്. അതിനകത്ത് നടുക്കുള്ള ആ ഒരു വിൻഡോ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. ഇനി മെയിൻ ഡോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡബിൾ ഡോർ ആണ്. തേക്കിൽ നല്ലൊരു ഡിസൈൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ഇവിടെ ഒരു സീറ്റിംഗ് സ്പേസ് ചെയ്തിട്ടുണ്ട്. ദാ ഇവിടെയായിട്ടൊരു വാട്ടർ ഫൗണ്ടൈൻ ആണ്. നമുക്ക് പുറത്തു നിന്നും അകത്തു നിന്നും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഒരു ഫൗണ്ടൈൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഗ്ലാസ് ഡോറ് തുറന്ന് ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ അതിൻ്റെ ഒരു സൗണ്ടും ആ ഒരു ഭംഗിയും നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയും. നമ്മൾ കയറി വരുമ്പോഴുള്ള ഫസ്റ്റ് അട്രാക്ഷൻ ആണ് വോളിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു വർക്ക്. ഈ മിറേഴ്സ് ആണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഡയമണ്ട് കട്ട് മിറേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് സൈഡിലും പ്ലൈവുഡിൽ വെനീർ ഒട്ടിച്ചിട്ട് ഇടയ്ക്കായിട്ട് ഇങ്ങനെ ആ ഒരു ഗ്രൂവ്സിലായിട്ട് ഇങ്ങനെ ഗോൾഡൻ ബീഡിങ്സ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ സ്ട്രിപ്പ് ലൈറ്റ്സും കൊടുത്തിരിക്കുന്നു. ഭയങ്കര അട്രാക്ഷൻ ആണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ലിവിംഗ് ഹാള്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹാളാണ്. ആദ്യം തന്നെ ഒരു സോഫ കാണാം. ഈ ഒരു ഫുൾ
സ്പേസ് കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സോഫ ഇവിടെ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡിങ്ങിൻ്റെ ഒരു ബെഡ് പോലെ വന്നിരിക്കുന്നു. നമ്മുടെ ഈ ഒരു സ്റ്റെയറിൻ്റെ താഴെയുള്ള പോർഷൻസ് അത് എപ്പോഴും ഒരു മെസ്സായിട്ടാണ് മിക്കയിടം നമ്മൾ കാണുന്നത്. പക്ഷേ ഇത് വളരെ നമ്മളത് ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ബാക്കിലായിട്ട് പ്ലാന്റ്സ് വരുന്നുണ്ട്, അതിൻ്റെ ബാക്കിലായിട്ട് ഒരു കർട്ടൻ വോൾ വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ ചെടികളൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിലാണ് നമ്മുടെ ടി വി യൂണിറ്റ് വരുന്നത്. ബാക്കിലായിട്ടൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത് അക്രിലിക്കിലാണ് കേട്ടോ. ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് ആ പാനലിംഗ് ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ഗോൾഡൻ ബീഡിങ്സ് കൊടുത്തിരിക്കുന്നു. ഈ സ്റ്റോറേജിലൊക്കെ തന്നെ വെനീറാണ് ചെയ്തിരിക്കുന്നത്. പി യു പെയിൻറ്റും യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഈ ഒരു ലിവിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് അടുത്ത വാഷ് കൗണ്ടർ വരുന്നത്. ആ ഒരു ഏരിയ ഫുൾ റൗണ്ട് മിറേഴ്സ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ആ ഒരു വാളിൽ ചെയ്തിരിക്കുന്നത് ഫുൾ അക്രിലിക് വർക്കാണ്. ബാക്കിലായിട്ട് വാളിൽ ഫുൾ ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കൗണ്ടറിലൊക്കെ രണ്ട് വാഷ് ബേസിൻസ് ആണ് വരുന്നത്. കൗണ്ടറിൽ ചെയ്തിരിക്കുന്നത് നാനോ വൈറ്റ് ആണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടും പിന്നെ ഒരു നോർമൽ വാഷ് കൗണ്ടർ എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റോറേജും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. ഈ ഒരു സൈഡിൽ ഫുൾ വുഡൻ ടെക്സ്ചർ വരുന്ന ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ധാരാളം പ്ലാന്റ്സ് കൊടുത്തിരിക്കുന്നു. എല്ലാം തന്നെ നാച്ചുറൽ പ്ലാന്റ്സ് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമാണ്. ഇവിടെ ഈ ഒരു ഹെഡ് ബോർഡിൻ്റെ ഭാഗത്തായിട്ട് ഇവിടെ ലൂവേഴ്സ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് ടെക്സ്ചർ വർക്ക് ചെയ്തിരിക്കുന്നു. ഇവിടെ വെനീറാണ് ഈ ഒരു ഹെഡ് ബോർഡിൻ്റെ പോർഷനിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ കണ്ടില്ലേ, ഒരു വാർഡ്രോബാണ് ഇവിടെ. സ്ലൈഡിങ് വാർഡ്രോബ്സ് കൊടുത്തിരിക്കുന്നു. ബാത്റൂമാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം. ഇവിടെയും നമുക്കിങ്ങനെ സ്ലൈഡിംഗ് ആയിട്ടുള്ള ഡോസാണ് ബാത്റൂമിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ മറ്റെങ്ങും കാണാത്തൊരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം ഇവിടെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ഒക്കെ നമ്മൾ എല്ലായിടവും കാണാറുള്ളതാണ്. അതിന് പുറമെ ഇവിടെ ഒരു ഡ്രസ്സിങ് യൂണിറ്റും ഒരു വാർഡ്രോബും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ബാത്റൂമിൽ നിന്ന് തന്നെ കുളിച്ച് ഫ്രഷായി ഒരുങ്ങി ഡ്രസ്സ് ചെയ്ത് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ലൊരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 6-seater ഡൈനിങ് ടേബിളാണ്. ഈ ഡൈനിങ് ടേബിളും ചെയറും ഒക്കെ തന്നെ വാങ്ങിയിരിക്കുന്നത് രാജസ്ഥാനിൽ നിന്നാണ്. ഇതാണ് ഇവിടുത്തെ കിച്ചൻ. ഓപ്പൺ കിച്ചൻ ആണ് വന്നിട്ടുള്ളത്. മോഡുലാർ കിച്ചൻ ചെയ്തിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നു. രണ്ട് കൗണ്ടർ ചെയർസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ലൂവേഴ്സ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇതൊരു 16mm തിക്നെസ് വരുന്ന ടൈൽ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു കിച്ചൻ്റെ ഷട്ടേഴ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് അക്രിലിക്കിലാണ്. ഒരു വൈറ്റ് ആൻഡ് ആഷ് തീമിലാണ് കേട്ടോ ഇവിടുത്തെ കിച്ചൻ കബോർഡ്സിൻ്റെ ഷട്ടേഴ്സ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ വാഷ് കൗണ്ടർ ഭയങ്കര മൾട്ടി ഫങ്ഷണലായിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അതായത് നമുക്കിതാ ഇവിടെ ഇങ്ങനെ ഗ്ലാസ് വാഷ് ചെയ്യാനുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ നല്ല ഗ്ലാസ്സിനുള്ള വശമൊക്കെ കഴുകാനായിട്ട് പാടാകുമ്പോൾ ഇത് നല്ല എളുപ്പത്തിൽ ഗ്ലാസ്സിനുള്ളിൽ വാഷ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്കിവിടെ വേണമെങ്കിൽ വെള്ളം ഇങ്ങനെ നിറയെ നിർത്തി കഴുകണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് വെള്ളം നമുക്ക് കളയാൻ പറ്റും. പിന്നെ നമുക്ക് ജസ്റ്റ് ഹാൻഡ് വാഷ് ഒക്കെ ചെയ്താൽ മതിയെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു ടാപ്പ് ഉണ്ടല്ലേ, ഈ ടാപ്പ് നമുക്ക് എത്ര വേണമെങ്കിലും ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴുകാൻ പറ്റും. അത് ഈ ഒരു ടാപ്പിൽ ഈ ഒരു ഭാഗം ഇങ്ങനെ ഈ ഒരു ഭാഗത്തോട്ട് നീക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ ഈ ഒരു ബാസ്ക്കറ്റിലിട്ട് കഴുകി വൃത്തിയാക്കാൻ പറ്റും. തിരിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ടാപ്പിൽ നമുക്ക് വാട്ടറിൻ്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെയാണെങ്കിൽ നമുക്കിങ്ങനെ ഈ ഒരു ടാപ്പ് ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ഒരു വർക്കിംഗ് കിച്ചൺ ഉണ്ട്. ഇതും അക്രിലിക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ സെക്കൻഡ് ബെഡ്റൂം കാണാം. വളരെ ഭംഗിയായിട്ടാണ് ഈ റൂമും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും സ്പെഷ്യലായിട്ടുള്ളത് ഇവിടുത്തെ ബാത്റൂം തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട ബാത്റൂമിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ്. ഇവിടെ ഉള്ളിലായിട്ട് ഇങ്ങനെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടില്ല, ബട്ട് കുറച്ച് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു സ്പെഷ്യൽ മിററും രണ്ട് സൈഡിലും സ്റ്റോറേജും ഒക്കെ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മുകളിലത്തെ പോർഷൻസ് കാണാം. സ്റ്റെപ്സിൻ്റെ സൈഡിലായിട്ടൊക്കെ തന്നെ സെൻസർ ലൈറ്റ്സ് കൊടുത്തിരിക്കുകയാണ്. സ്റ്റെപ്പിലായിട്ടൊക്കെ തന്നെ ഗ്രനേറ്റ് കൊടുത്തിരിക്കുന്നു. ഹാൻഡ് റെയിൽസ് ഗ്ലാസും ടഫൻ ഗ്ലാസും വുഡും ആണ് വന്നിരിക്കുന്നത്. മുകളിൽ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ചെയ്തിരിക്കുന്ന വെനീറും അക്രിലിക്കും ആണ് കേട്ടോ ഈ ഒരു സീലിംഗിൽ ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ആ ഒരു വോളിലായിട്ട് ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മുകളിലോട്ട് കയറുമ്പോൾ കാണുന്ന മനോഹരമായ ഒരു ലിവിംഗ് ഏരിയ ആണിത്. നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന വോളാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ നല്ലൊരു ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഗോൾഡൻ ബീഡിങ്സും കൊടുത്തിരിക്കുന്നു. നല്ലൊരു കോർണർ സോഫ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിലായിട്ടൊക്കെ തന്നെ വിട്രിഫൈഡ് ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ടി വി യൂണിറ്റിൽ പി യു പെയിൻ്റ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂംസ് കാണാം. ഈ റൂം വളരെ സ്പെഷ്യലാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇവിടെ ഒരു അപ്പർ ബെഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ കുട്ടികളുടെ റൂമാണിത്. രണ്ട് ആൺകുട്ടികളാണ്, അവരുടെ റൂമാണ്. അപ്പോൾ രണ്ട് പേർക്കും പറ്റുന്ന രീതിയിലാണ് ഈ ഒരു റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഈ ഒരു വാർഡ്രോബിൻ്റെ വർക്കായാലും ഹെഡ് ബോർഡിൽ കാണുന്ന വർക്കായാലും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത് അക്രിലിക്കിലാണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ചെയ്തിരിക്കുന്നു. ഇവിടെ എന്താ ഇങ്ങനെ സ്റ്റെപ്സൊക്കെ കയറി നമുക്ക് മുകളിലോട്ട് പോയി ആ ഒരു അവിടെ ഒരു ബെഡൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെയും കിടക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ട്രോപ്പിക്കൽ റൂഫിംഗ് വരുന്ന ആ ഒരു ഭാഗത്താണ് ഈ ഒരു റൂം വന്നിട്ടുള്ളത്. വളരെ സ്പെഷ്യലായിട്ട് തന്നെ ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റഡി ടേബിളും കൊടുത്തിരിക്കുന്നു. പിന്നെയും ഇവിടെയും ഏറ്റവും സ്പെഷ്യലായിട്ട് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ബാത്റൂം തന്നെയാണ്. നമ്മുടെ വാർഡ്രോബിനോട് ചേർന്നൊരു സ്ലൈഡിംഗ് ഷട്ടറാണ് ബാത്റൂമിൻ്റെ ഡോറായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ കയറുമ്പോൾ താഴെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ കണ്ട അതുപോലെ തന്നെയാണ് ഇവിടെയും ഈ ഒരു ബാത്റൂമും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും വാർഡ്രോബും ഡ്രസ്സിംഗ് ഏരിയയും ഡ്രസ്സിംഗ് ടേബിളും ഒക്കെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഒരാൾക്ക് ബാത്റൂമിൽ നിന്ന് തന്നെ കുളിച്ച് ഫ്രഷായി ഡ്രസ്സ് ചെയ്ത് വെളിയിൽ വരാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ബാത്റൂംസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളങ്ങനെ വളരെ കുറവാണത് കണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു ബെഡ്റൂം കൂടിയുണ്ട്. ഇതാണ് ഇവിടുത്തെ ഗസ്റ്റ് ബെഡ്റൂം. ഇതും വളരെ ഭംഗിയായിട്ട് തന്നെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നു. നല്ലൊരു വാർഡ്രോബ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ടെറസ് പോർഷൻ. ഇതൊരു മൾട്ടി യൂട്ടിലിറ്റി ഏരിയ ആയിട്ടാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ സീലിംഗിലായിട്ട് ട്രസ് വർക്ക് ചെയ്തിരിക്കുന്നു. ഇനി നമ്മുടെ ബാൽക്കണി ഏരിയ ആണ് കേട്ടോ ഇത്. ഇവിടെ ഇങ്ങനെ ചെറിയൊരു സിറ്റ് ഔട്ട് പോർഷൻ കണക്ക് വന്നിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് സ്ക്വയർ ട്യൂബ്സിൻ്റെ വർക്ക് ചെയ്തിരിക്കുകയാണ്. മുകളിലായിട്ട് സ്ക്വയർ ട്യൂബ്സും ടഫൻ ഗ്ലാസ്സുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പ്ലാൻ മുതൽ, അതായത് പ്ലാൻ, ഡിസൈനിങ്, കൺസൾട്ടേഷൻ, ഇൻറ്റീരിയർ എല്ലാം ചെയ്തിരിക്കുന്നത് ഗ്രേറ്റ് ഡിസൈനേഴ്സ് ആണ്, ഹാഷിം ആണ്. അപ്പോൾ നമുക്ക് ഹാഷിമിനെ ഒന്ന് പരിചയപ്പെടാം. ഹായ് ഹാഷിം.
അശ്വിന്റെ രണ്ടാമത്തെ വർക്കാണ് കേട്ടോ നമ്മുടെ ചാനലിലൂടെ കാണുന്നത്. മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, ഒരുപാട് പേർക്ക് ഡിസൈൻ ഇഷ്ടമായെന്ന് പറഞ്ഞ് നിങ്ങൾ കമന്റ്സ് പറഞ്ഞിരുന്നു, ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇന്റീരിയറിനെ കുറിച്ച്, ഇതിന്റെ ഡിസൈനിങ്ങിനെ കുറിച്ചും ഒക്കെ ഹാഷിനോട് ചോദിക്കാം. ഇത് ഫസ്റ്റ് പ്ലാൻ മുതൽ ഹാഷൻ തന്നെയല്ലേ ഇതിന്റെ കൺസൾട്ടേഷൻ എല്ലാം? അതെ, ഇനിഷ്യലി ഇവിടുത്തെ ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവർ കുറച്ച് റിക്വയർമെൻറ്റ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൂംസ് എല്ലാം അത്യാവശ്യം സ്പേഷ്യസ് ആയിരിക്കണം, പിന്നെ എയർ പാസേജ് ഉണ്ടാവണം, സൺലൈറ്റ് ഉണ്ടാവണം, അങ്ങനെ കുറേ റിക്വയർമെൻറ്റ് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ആദ്യം ഡിസൈൻ ചെയ്യുന്നത്. 3000 ബിലോ ആയിരുന്നു നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പിന്നീട് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് ആയപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് എക്സ്റ്റൻഷനോട് വരുത്തിയിട്ടുണ്ടായി, അങ്ങനെ ഒരു 3500 അടുപ്പിച്ച് വന്നിട്ടുണ്ട് ടോട്ടൽ സ്ക്വയർ ഫീറ്റ്. നമ്മളിപ്പോൾ ഈ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഈ ബെഡ്റൂമിൽ അപ്പർ ബെഡുണ്ട്, അത് നമ്മൾ ആദ്യത്തെ ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മുടെ പ്ലാനിനകത്ത് ഉണ്ടായിരുന്നില്ല, പിന്നീട് നമ്മളത് ആഡ് ഓൺ ചെയ്തതാണ്. അങ്ങനെ ഒരു എലമെൻ്റ് അവിടെ വന്നാൽ നന്നായിരിക്കും എന്ന് തോന്നിയിട്ട് അതാ. പിന്നെ അതെ അതെ, പിന്നെ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ ക്ലയൻസ് ആണ്, അവർ ഫുള്ളി സപ്പോർട്ടഡ് ആയിരുന്നു. പുതിയ എലമെൻറ്റ്സ് നമ്മൾ കൊണ്ടുവരുന്നതിനകത്ത് അവർ നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നായിരുന്നു. അങ്ങനെ പിന്നീട് അതെ നമുക്കൊരു ഫ്രീഡം ഉണ്ടായിരുന്നു, ഒന്നില്ലെ നമുക്കൊരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ പുള്ളിയുടെ മെയിൻ ഒരു ഉദ്ദേശം എല്ലാം നല്ല ക്വാളിറ്റി ആയിരിക്കണം, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതിലായിരുന്നു. പിന്നീട് ഇവിടുത്തെ സ്ട്രക്ചർ എല്ലാം തീർന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഇൻറ്റീരിയറിലോട്ട് കടക്കുന്നത്. ഇൻറ്റീരിയർ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്ഥിരം കണ്ടുവരുന്നൊരു പാറ്റേണിൽ നിന്ന് മാറിയിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻസ് കൊണ്ടുവരണം, എലമെൻറ്റ്സ് കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓരോന്നിലും പ്രത്യേകം ശ്രദ്ധ തോന്നുന്നത്. വീട്ടിലോട്ട് വന്ന് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്ന ആ ഒരു മിറർ വർക്ക് അത് ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് എല്ലാ ഒരു വ്യൂവും കിട്ടുന്നുണ്ട്. ആ ഒരു മിററിലോട്ട് നോക്കിയാൽ തന്നെ ആ ഒരു ഹോളിന്റെ ഒരു ഭയങ്കര രസമായിട്ടുള്ള വ്യൂ കിട്ടുന്നുണ്ട്. പിന്നെ ആ ദേവിൻ്റെ ആണെങ്കിലും നമ്മൾ ആ ഒരു വാട്ടർ ഫൗണ്ടൈൻ ഉണ്ട്, നമുക്ക് അവിടെ ഇരുന്ന് നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ടി വി യൂണിറ്റ് ആണെങ്കിലും ഡബിൾ ഹൈറ്റിൽ വരുന്നത് ഈ ഒരു ഡിസൈൻ എലമെൻ്റ് ആണെങ്കിലും, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എടുത്ത് പറയേണ്ടതാണ്. അത് രണ്ട് സൈഡിൽ നമ്മൾ താഴെ മേളിലായിട്ട് സ്ലാബ് തന്നെ നമ്മൾ ചെയ്തിട്ട് സെൻട്രലിൽ ലൂവേഴ്സ് കൊണ്ടുവന്നേക്കാണ്, വാഷ് യൂണിറ്റ് ആണെങ്കിലും. പിന്നെ ഹാഷം എടുത്തു പറയേണ്ട ഒരു കാര്യം ബാത്റൂം ആണ്. അതെ, അതെ, ആദ്യമേ ഫസ്റ്റ് റിക്വയർമെന്റ് എൻ്റെ അടുത്ത് അത് തന്നെയായിരുന്നു. നമ്മൾ ബെഡ്റൂമിൽ വാർഡ്രോബ് വേണം, പക്ഷേ ഫുള്ളി ഇപ്പം ബാത്റൂമിൽ കയറുന്ന ഒരാൾ ഫുൾ ഡ്രസ്ഡ് ആയിട്ട് പുറത്തിറങ്ങണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെ ഒരു കൺസെപ്റ്റിലോട്ട് വന്നത്. അതെ, അത് ഇവിടുത്തെ സിയാദിക്കാട് എൻ്റെ ഒരു താല്പര്യമായിരുന്നു, അങ്ങനെയാണ് നമ്മൾ ആ ഒരു സ്റ്റൈലിലോട്ട് വന്നത്. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീടായിരിക്കും എനിക്ക് ഫീൽ ചെയ്ത് വന്ന് കണ്ടപ്പോൾ തന്നെ, കാരണം നമ്മൾ കാണാത്ത ഒരുപാട് എലമെന്റ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരുപാട് പേരിങ്ങനെ പുതിയ പുതിയ ഡിസൈൻസ് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വീട് പണി നടക്കുന്നവർക്കും വീട് കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും. ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു ഹാഷ്മി.